പാലാ ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. കുട്ടിയാനി റോഡ് തകർന്ന് കുഴികളായതാണ് വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. പാലാ ടൗണിന്റെ മധ്യഭാഗത്ത് മെയിൻ റോഡിനെ റിവർ വ്യൂ റോഡുമായി ബന്ധിപ്പിക്കുന്ന കൂട്ടിയാനി റോഡ് തകർന്ന് കുഴികളായിരിക്കുകയാണ്. ഓടയില്ലാത്തതിനാൽ ഒറ്റ മഴയ്ക്ക് തന്നെ ഒരടിയോളം വെള്ളം കെട്ടി നിൽക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടക്കാരുടെ ദേഹത്തേക്കും വസ്ത്രങ്ങളിലേക്കും ചെളിവെള്ളം തെറിക്കുകയും ഇരുവശങ്ങളിലുള്ള കടകളിലേക്ക് ചെളിവെള്ളം വീണ് സാധനങ്ങൾ നശിക്കുകയുമാണ്. വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം റോഡിലെ കുഴികളിൽ ടൂ വീലർ യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും പതിവായിരിക്കുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ ഓട നിർമ്മിക്കുന്നതിനും തകർന്ന റോഡ് റീടാറിംഗ് നടത്തുന്നതിനും ആവശ്യമായ മേൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയ് കളരിക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ആവശ്യപ്പെട്ടു. ഈ വിഷയം പലതവണ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇനിയും പരിഹരിക്കാത്ത പക്ഷം മുനിസിപ്പൽ ഓഫീസിനു മുമ്പാകെ സമരം നടത്തുവാൻ പൗരാവകാശ സമിതി തീരുമാനിച്ചു. ഈ വഴി മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കുക, പിന്നെ അതുകൊണ്ട് ഈ കുഴികളൊന്നും അടയ്ക്കുന്നില്ല. ഇവിടെയൊക്കെ വന്ന പെണ്ണുങ്ങൾ ഇവിടെ ഒരു തിട്ട പോലെയുണ്ട്. ഈ കുഴി വീണിട്ട് അവിടെ വന്ന ആ പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ള ബൈക്ക് യാത്രികരൊക്കെ വീഴുന്നൊക്കെയുണ്ട്. ഇവിടെ അതുപോലെ നമ്മുടെ കടയ്ക്കകത്തേക്ക് ചെളിയൊക്കെ ഇതുകൊണ്ട് ഞങ്ങളിവിടെ പല പോലെ ഇതൊക്കെ വെച്ചേക്കുക, ചെളിയൊക്കെ തെറുത്തി കയറാതിരിക്കാൻ. അതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ കല്ലുകളൊക്കെ ഇതിനെ പോകുന്നവരുടെ മേത്തുമൊക്കെ ബൈക്കും വണ്ടിയൊക്കെ പോകുമ്പോൾ തെറിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുക. അഡ്വക്കേറ്റ് സിറിയക് ജെയിംസ്, സെക്രട്ടറി തോമസ് കെ എസ്, സജി എസ് ആർ, ഷമീൽ, ടി കെ ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ഐ4യു ന്യൂസ്, പാലാ.